ഹല്ലേലൂയാ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടി കർത്താവ് നമുക്ക് നൽകിയിരിക്കുകയാണ്. നമ്മുടെ മേൽ വർഷിച്ച അനുഗ്രഹങ്ങൾക്കും കൃപയ്ക്കും നന്മകൾക്കുമെല്ലാം നമുക്ക് ദൈവത്തോട് എന്നും നന്ദിയുള്ളവരായിട്ട് മാറാം. ഞാൻ ഭയപ്പെട്ടിരുന്നത് എൻ്റെ മേൽ പതിച്ചിരിക്കുന്നു. ഞാൻ അസ്വസ്ഥനും ആശ്വാസരഹിതനുമാണ്. എനിക്ക് വിശ്രമമില്ല, ദുരിതങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ വചനം പറയുന്നു, ജോബ് പറയുക, ഞാൻ ഭയപ്പെട്ടിരുന്നത് എൻ്റെ മേൽ പതിച്ചിരിക്കുന്നു. ഭയം എന്ന് പറയുന്നത് ഒരു വൈകാരികമായ ഒരു അനുഭവമല്ല. ഭയം എന്ന് പറയുന്നത് ഒരു സ്പിരിറ്റാണ്, ഈവിൾ സ്പിരിറ്റാണ്, പൈശാചികമായ ഒരു അരൂപിയുടെ പ്രവർത്തനമാണ് ഭയം. ഒരു വ്യക്തിയുടെ ഉള്ളിലേക്ക് ഏതെങ്കിലും മേഖലകളിലൂടെ ഭയം കടന്നു വന്നാൽ ആ ഭയം ആ വ്യക്തിയെ കീഴ്പ്പെടുത്തും. ഈ ഭയത്തിൻ്റെ ആത്മാവ് ഒരു വ്യക്തിയെ വലിയ നാശത്തിലേക്ക്, തകർച്ചയിലേക്ക് നയിക്കും. ഹല്ലേലൂയ. ഞാൻ ഭയപ്പെട്ടിരുന്നത് എൻ്റെ മേൽ പതിച്ചിരിക്കുന്നു. യേശു പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. അപ്പോൾ ദൈവം നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ ജീവിത സാഹചര്യങ്ങളെയോ നമ്മുടെ മേൽ കടന്നു വരുന്ന മാരകമായ രോഗങ്ങൾ അല്ലെ കടഭാരങ്ങൾ, ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ മേഖലയിൽ അനുഭവിക്കുന്ന ഞെരുക്കങ്ങൾ, ഇവയെ കണ്ടുകൊണ്ട് നമ്മുടെ മനസ്സ് ഭയപ്പെടുവാനായിട്ട് പാടില്ല. ഭയത്തിലൂടെ തിന്മയുടെ ആത്മാവ്, തിന്മയുടെ അരൂപി നമ്മുടെ മനസ്സിൻ്റെ, ശരീരത്തിൻ്റെ, ബുദ്ധിയുടെ, ചിന്തയുടെ മേഖലകളെ കീഴ്പ്പെടുത്തും. ഭയം നമ്മളെ നാശത്തിലേക്ക്, തകർച്ചയിലേക്ക് നയിക്കും. ചില വ്യക്തികളെങ്കിലുമൊക്കെ ഭയത്തിന് അടിമകളായിട്ട് മാറി ചികിത്സ തേടേണ്ടി വന്നിട്ടുണ്ട്, മരുന്ന് കഴിക്കേണ്ടി വരുന്നുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തമായ ഒരു കടന്നുവരവിലൂടെ മാത്രമേ ഈ ഭയത്തിൽ നിന്ന് നമുക്കൊരു മോചനം ഉണ്ടാവത്തുള്ളൂ. ഭയം എന്ന് പറയുന്നത് ഒരു പിശാചാണെന്ന് നമ്മൾ തിരിച്ചറിയാം. ഭയത്തിൻ്റെ ആത്മാവിനെ ശാസിച്ചു പ്രാർത്ഥിക്കണം. ഭയത്തിൽ നിന്ന് നമുക്ക് വിടുതൽ ആവശ്യമുണ്ട്. ഭയം നമ്മുടെ ഉള്ളിലേക്ക് വന്നു കഴിയുമ്പോൾ ഇവിടെ വചനത്തിൽ പറയുന്ന പോലെ ഞാൻ അസ്വസ്ഥനാണ്, ആശ്വാസരഹിതനാണ്. ഭയം നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ ആകെ അസ്വസ്ഥതയാണ്. എല്ലാ കാര്യങ്ങളിലും നമ്മൾ അസ്വസ്ഥനായിട്ട് മാറുകയാണ്. എവിടെ തിരിഞ്ഞാലും എല്ലാറ്റിനെയും ഓർത്ത് ഉത്കണ്ഠകളും ആകുലപീഠകളും ഭാവിയെക്കുറിച്ചുള്ള വിഷമങ്ങളും, എല്ലാ അസ്വസ്ഥത നമ്മളെ വെട്ടയാടുകയാണ്. രാത്രിയിൽ ഒരുപക്ഷെ ഉറങ്ങാൻ പോലും സാധിക്കാത്ത ഒരു അവസ്ഥയിലേക്ക് വ്യക്തികളെ കടന്നുപോവുകയാണ്. ശരിക്കും തിരിച്ചറിയണം, ഭയം ദുഷ്ടാരൂപിയുടെ ശക്തമായ സ്വാധീനമാണ്. ഭയം ദുഷ്ടാരൂപിയുടെ ആത്മാവ് തന്നെയാണ്. അതിൽ നിന്ന് വിടുതൽ കിട്ടുവാൻ നമ്മൾ ശക്തമായിട്ട് യേശുവിൻ്റെ നാമത്തെ വിളിച്ച് പ്രാർത്ഥിക്കണം. യേശുവിൻ്റെ നാമത്തെ സ്തുതിച്ച് ആരാധിക്കണം. ഞാൻ അസ്വസ്ഥനാണ്, ഞാൻ ആശ്വാസരഹിതനാണ്. ആശ്വാസം കിട്ടുന്നില്ല, സമാധാനം കിട്ടുന്നില്ല, സന്തോഷം കിട്ടുന്നില്ല. ആകെ കലുഷിതമായ ഒരു മനസ്സിൻ്റെ ഉടമയായിട്ട് മാറുകയാണ്. അതോടൊപ്പം ശാരീരികമായ രോഗങ്ങൾ, മറ്റ് അസ്വസ്ഥതകൾ, എല്ലാ ഭാഗത്തുനിന്നും ഞെരുക്കുന്ന ജീവിത അനുഭവങ്ങളിൽ നമ്മൾ ഒരുപക്ഷെ ചില വ്യക്തികളെങ്കിലുമൊക്കെ തകർന്നു പോവുകയാണ്. ഇവിടെ നമ്മൾ കർത്താവിനെ ശക്തമായിട്ട് മുറുകെ പിടിക്കുക, കർത്താവിൻ്റെ ബലമുള്ള കരങ്ങളിൽ മുറുകെ പിടിച്ചുകൊള്ളുക. എനിക്ക് വിശ്രമമില്ല, ദുരിതങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു. എനിക്ക് വിശ്രമമില്ല, നിരന്തരമായിട്ട് മുണിയെടുക്കുന്നുണ്ട്, പക്ഷേ പ്രയോജനമില്ല. ദുരിതങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ തിരിച്ചറിയുക, നമ്മുടെ ആശ്രയം യേശു മാത്രമാണ്. യേശുവിൻ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയെ തകർക്കുവാൻ ഒരു ഭയത്തിൻ്റെ ശക്തിക്കും ഒരു തിന്മയുടെ ശക്തിക്കും സാധ്യമല്ല. ഒരു ദൈവ പൈതലിന് സംരക്ഷണം നൽകുവാൻ ദൈവം കൂടെയുണ്ട്, ദൈവത്തിൻ്റെ ദൂതന്മാർ കൂടെയുണ്ട്. സങ്കീർത്തനം 34:7, ദൈവഭക്തന് ചുറ്റും ദൈവദൂതന്മാർ പാളയമടിച്ച് സംരക്ഷണം നൽകുന്നു. ദൈവം നമുക്ക് ദൂതന്മാരെ കാവലായിട്ട് നൽകുക. ദൈവം തന്നെ നമ്മുടെ കൂടെ വസിച്ചുകൊണ്ട് നമ്മളെ വഴി നടത്തുക. ഭയപ്പെടരുത്,
ഭയം ഒരു തിന്മയുടെ സ്വാധീനമാണെന്ന് തിരിച്ചറിയുക. ഭയത്തിൻ്റെ ആത്മാവ് യേശുവിൻ്റെ നാമത്തിൽ നമ്മെ വിട്ടൊഴിയട്ടെ. ധൈര്യമുള്ളവരാകുക, ശക്തരായിട്ട് മാറുക. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെല്ലാവരെയും ബലപ്പെടുത്തട്ടെ. ആമേൻ.